നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പെയിന്റ് എക്സ്റ്റീരിയർ പെയിന്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ സെറ്റാവും. നമുക്ക് ഇതിനകത്ത് ഒരു പുട്ടി ആപ്ലിക്കേഷൻ ഇല്ല. ഇതിൻ്റെ മേളിലാണ് നമ്മൾ WPM 310 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നമുക്ക് ഒരു ടെക്സ്ചർ ഫിനിഷിലാണ് ഇത് വരുന്നത്. അപ്പോൾ വൈറ്റ് ഉണ്ട്, പിന്നെ 10 കളേഴ്സ് അഡീഷൻ, അങ്ങനെ പായൽ പൂപ്പല് അങ്ങനെയുള്ള ഒരു സാധനം. നമുക്ക് ഇതിൻ്റെ റേറ്റ് നമുക്ക് നമസ്കാരം. നമ്മുടെ വീടിൻ്റെ വർക്കുകൾ അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആനന്ദത്തിൻ്റെ വീഡിയോസ് മാത്രമാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഒരു 6 മാസമായിട്ട് മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പെയിൻറ്റ് എക്സ്റ്റീരിയർ പെയിൻറ്റ് ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കൂടാതെ തന്നെ എക്സ്റ്റീരിയറിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റീരിയർ പെയിൻറ്റ് ചെയ്യുന്നത് ആർഡെക്സ് എൻഡ്യൂറയുടെ പെയിൻറ്റാണ്. ഹെൽഗൻ സൊല്യൂഷൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുറത്ത് ചെയ്യുന്ന പെയിൻറ്റ് അതിൽ ഇങ്ങനെ ഒരു കോണ്ടംപററി ഡിസൈൻ, ഒരു കോണ്ടംപററി ഡിസൈൻ എന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ വരേണ്ട ഒരു പെയിൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വാട്ടർ പ്രൂഫിങ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫീച്ചർ വാട്ടർ പ്രൂഫിങ് എന്നുള്ളതാണ്. അതിലൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് പെയിൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ അതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വാള് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വെച്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഹെൽഗൻ സൊല്യൂഷൻസിൻ്റെ ഡയറക്ടർ ദീപക് ജി എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ഇത് നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചുമാണ്. ഞാൻ ജയശങ്കർ, റഹ്മാൻ കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. എൻ്റെ ഇവിടെ ആനന്ദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ദീപക് ജിയാണ്. ദീപക് ജി നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി. 7 മാസം. നമ്മുടെ ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ പേരെന്താണ്? മനുരാജ് സാറിന്റെ വർക്കിലായിരുന്നു നമ്മൾ ലാസ്റ്റ്. അത് അതിന്റെ ഫോട്ടോസ് എനിക്ക് നമ്മുടെ പിള്ളേർ കാണിച്ചായിരുന്നു. നല്ല ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആദ്യം വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ആക്ച്വലി നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്, ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്ന സാധനം. യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്നത് വാട്ടർ പ്രൂഫ് എന്നുള്ളതാണ് ഇതിന്റെ ഫീച്ചർ. എക്സാക്ട്ലി. പെയിന്റ് എന്നുള്ള എനിക്ക് തോന്നുന്നു ആഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഞാനിവിടെ മുകളിൽ ടെറസിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും സാധാ പെയിന്റും ഇതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? സാധാ പെയിന്റിൽ വാട്ടർ പ്രൂഫിങ് പലരും പറയാറുണ്ട്, വെതർ പ്രൂഫ് എന്നൊക്കെ പറയാറുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സാധാ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സീസണോ രണ്ട് സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമരുമെന്ന് ഇളകി പോരുന്നത് കാണാം. അതെ. അതുണ്ടാവുന്നത് നമ്മുടെ ചുമരിൻ്റെ ഉള്ളിൽ നിന്നുള്ള മോയ്സ്ചർ പുറത്തേക്ക് തള്ളുമ്പോൾ ചുമരുമ നിൽക്കുന്ന പുട്ടിയും പെയിൻറ്റും കൂടി പറഞ്ഞു വരുന്നതാണ്. ഓക്കെ ഓക്കെ. ആ ഒരു സംഭവം ഇതിലുണ്ടായിരിക്കില്ല. ഓ, ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിച്ചിരിക്കുന്നത് WPM 300 എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ആർഡെക്സ് എൻഡ്യൂറയുടെ WPM 300 എന്ന് പറയുന്ന ബേസ് കോട്ടാണ് നമ്മൾ ഇത് അടിച്ചിരിക്കുന്നത്. പ്രൈമർ കോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലാസ്റ്റിക് സർഫസിലേക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ മൈക്രോകോൾസിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് കയറും. ഇത് ഉള്ളിലോട്ട് കയറും. എക്സാക്ട്ലി. അത് പെൻട്രേറ്റ് ചെയ്ത് കയറിയിട്ട് ആ ഹോൾസിനെ മുഴുവനും ടോട്ടലി അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് നെഗറ്റീവ് സൈഡിൽ നിന്ന് ഒരു മോയ്സ്ചർ വന്നു കഴിഞ്ഞാലും കാപ്പിലറി റിയാക്ഷനോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഒരു നെഗറ്റീവ് സൈഡിൽ നിന്ന് ഒരു മോയ്സ്ചർ വന്നു കഴിഞ്ഞാലും ഇവൻ അതിനെ പിടിച്ചെടുക്കും. അപ്പോൾ ഇതിനൊരു മോയ്സ്ചർ ബാരിയർ കോട്ടായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് നിലനിർത്താം. അപ്പോൾ അത് നമുക്ക് നോർമൽ പെയിൻറ്റിങ്ങിൽ കിട്ടാത്ത ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണിത്. അപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ ടേബിൾ ഹൈ ആണ് അല്ലെങ്കിൽ വാട്ടർ പ്രഷർ ഉള്ള ഒരു ഭൂമിയാണ് എന്നുണ്ടെങ്കിലും ഇത് നമുക്കൊരു പരിധിവരെ നെഗറ്റീവ് സൈഡിൽ നിന്നുള്ള പ്രഷറിനെ പിടിച്ചെടുത്തു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2-part ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് 1:1, 1:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ സെറ്റാവും. 4 മണിക്കൂറിനുള്ളിൽ സെറ്റാവും. അങ്ങ് വരിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കുക ചുമരി. അപ്പോൾ ഇത് ചുമരുമെന്ന് ഇളകി പോരത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു പുട്ടി ആപ്ലിക്കേഷൻ ഇല്ല. പുട്ടി ആപ്ലിക്കേഷൻ ഇല്ല, പ്രൈമർ ആപ്ലിക്കേഷൻ ഇല്ല, വൈറ്റ് സിമെന്റ് ആപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ റോ പ്ലാസ്റ്റിക് സർഫസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതെ. അപ്പോൾ ഇതിൽ നോർമലി നമുക്ക് പുട്ടി ഇടണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. വേണ്ട, പുട്ടി വേണ്ട, ഒന്നും വേണ്ട നമുക്ക്. യെസ്. ഇതിൻ്റെ മേളിലാണ് നമ്മൾ WPM 310 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് 2-layer ആപ്ലിക്കേഷൻ ആണ്. 2-layer ആപ്ലിക്കേഷൻ കൊടുക്കണം നമ്മൾ. ഓക്കെ. അത് ഒരെണ്ണം ഇവിടെ അടിച്ച് നിർത്തി. എക്സാക്ട്. ഇതിപ്പോൾ നമ്മൾ പ്രൈമറിങ് കഴിഞ്ഞ് WPM 300 കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ 1-layer ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടോട്ടൽ 2-layer ആണ്. ഇപ്പോൾ 2-layer ആയിട്ടുണ്ട്. ഇനി ഒരു കോട്ട് കൂടി നമ്മൾ ഇത് അടിക്കും. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഫിനിഷ്ഡ് കോട്ട് എന്ന് പറയുന്നത് 310 തിക്നെസ് എന്ന് പറയുന്നത് 0.3 mm ആണ്. 300 microns ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. പ്രൈമറും കൂടി വരുമ്പോൾ അത് 400 microns ൻ്റെ രീതിക്ക് വരും. ഓക്കെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ത്രീ
300 അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി 310 ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 310 ആണ്. 310 നമുക്ക് അറൌണ്ട് 11 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇത് പോസിറ്റീവ് സൈഡിൽ നിന്ന് വാട്ടർ പ്രൂഫ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ടെക്സ്ചർ ഫിനിഷിലാണ് ഇത് വരുന്നത്. അപ്പൊ ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് തോന്നും പൊടി പിടിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അപ്പൊ ഇത് സെൽഫ് ക്ലൻസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിലേക്ക് പൊടി പിടിക്കത്തില്ല, പൊടി കളക്ടഡോ, പക്ഷെ നമുക്ക് വെള്ളം ചെറിയത് ചാടിപ്പോ. ഇത് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ജെറ്റ് പമ്പ് പോലുള്ള സാധനങ്ങളല്ലല്ലോ. അല്ലല്ല, ജെറ്റ് പമ്പ് വെച്ചിട്ട് ക്ലീൻ ആക്കരുത്. ജെറ്റ് പമ്പ് വെച്ച് ക്ലീൻ ആക്കുന്നതിൽ അതൊരു സ്പ്രേ ആയിരിക്കണം, സ്പോട്ട് ചെയ്തിട്ട് ചെയ്യരുത്. സ്പ്രേ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ആക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജസ്, ഇത് വാട്ടർ പ്രൂഫ് ആണ്, യുവി റെസിസ്റ്റന്റ് ആണ്, അതായത് യുവി സ്റ്റേബിൾ ആണ് നമുക്ക് ഈ മെറ്റീരിയൽ. ഇത് ഇനി ഹീറ്റിനെ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഹീറ്റ് റിഫ്ലക്ടർ ആണിത്. അപ്പൊ ഇതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചൂട് നമ്മുടെ വീടിന്റെ അകത്തേക്ക് കുറയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിന്റെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 460% ആണ്. ഈ എലാസ്റ്റിറ്റി 460% എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുമര് 1 mm ക്രാക്ക് ആയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 1.5 mm വരെ, അപ് ടു 1.5 mm വരെ നമ്മുടെ ചുമരുള്ളിൽ ക്രാക്ക് കഴിഞ്ഞാലും നമ്മുടെ മെറ്റീരിയൽ പൊട്ടില്ല, സംഭവിക്കത്തില്ല. അതാണ് അതിന്റെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പൊട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചുമരുമോടെ വരുന്ന വെള്ളം ചുമര് കുടിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇന്റീരിയറിന്റെ ഒരു കാര്യത്തിന് നമുക്ക് കേടാവില്ല. നമ്മൾ വാൾപേപ്പർ ചെയ്തിരിക്കുന്നു, പുട്ടി പെയിന്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്നിനും അത് ഒരു യാതൊരു തരത്തിലും എഫക്ട് ചെയ്യില്ല. ഉള്ളിലേക്ക് ഒരു വെള്ളം വലിഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിൽ വരത്തില്ല. ഓക്കെ, ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇതിവിടെ ഞാൻ അടിച്ചിരിക്കുന്ന ഒരു ഗ്രേ, ഞാൻ ആദ്യം തന്നെ വിൻഡോ ഗ്രേ എന്ന് പറയുന്ന ഷേഡ് ലൈറ്റ് ആണ് ഞാൻ അടിക്കാനിരുന്നത്. ഞാൻ അതിന് ശേഷം തൃശ്ശൂർ ഇവർ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് കണ്ടിട്ടാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഇനി കളർ വേരിയൻസ് ഒന്ന് കാണിച്ചു തരാമോ? നമ്മൾ അന്ന് കാണിച്ചിരുന്ന കളേഴ്സ് ആണ്. നമുക്ക് ഇതില് വൈറ്റ് ഉണ്ട്, പിന്നെ 10 കളേഴ്സ് അഡീഷണൽ ഇതിലുണ്ട്. പൊളിച്ച് കാണിച്ചാൽ പെട്ടെന്ന്, ഒരുപക്ഷെ അന്ന് കാണാത്തവർക്ക് ഇത് പെട്ടെന്ന്, ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഈ കാണിക്കുന്നത്. ഇതൊരു 1 minute 2 minute കൊണ്ടുള്ള ഇത് വീണ്ടും തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരും. അതായത് എന്നാ പറയുന്നത്, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് എലാസ്റ്റിസിറ്റി, എലാസ്റ്റിസിറ്റി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും കളേഴ്സ് പ്ലസ് വൈറ്റ് ആണ്, ഏറ്റവും കൂടുതൽ വൈറ്റ് ആണ് പോകുന്നത്. വൈറ്റ് ആകുമ്പോൾ ഹീറ്റ് റിഫ്ലക്ഷൻസ് പ്രോപ്പർട്ടി കൂടുതലാണ്. അതെ അതെ, തീർച്ചയായിട്ടും വൈറ്റ് ആയതുകൊണ്ട്. എക്സാക്ട്ലി, ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്, ബാക്കിയുള്ള കളേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റിന് കുറച്ചുകൂടി കൂടുതലാണെന്ന് മാത്രം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പ്രോഡക്റ്റിൽ ഇപ്പൊ നമ്മൾ ഈ കണ്ട കളർ അല്ലാതെ ഒരു കസ്റ്റമർക്ക് ഇതിനകത്ത് മറ്റൊരു കളർ വേണം. ഓക്കെ, എന്ത് ചെയ്യും? നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി നമ്മൾ ഇതൊന്നും ടിൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇൻ കേസ് നമുക്കൊരു 3000 above ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയോട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അതിന് സ്പെസിഫിക് ടൈം ഉണ്ട്, ആ ടൈം പീരീഡ് നമ്മൾ കമ്പനിക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കളേഴ്സ് നമുക്ക് കമ്പനി ടിൻഡ് ചെയ്ത് തരാം. ടൈം എടുക്കും നമുക്ക് നോർമൽ കളേഴ്സ് പോലെയല്ല. ഇതിന് പല ആൾക്കാർ ചോദിച്ചിരുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പേഴ്സണലി മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇതന്നെ കാണിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റിലത്തെ ആ ഇംപ്രഷൻ തരാം, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏതാണ് ഇതിന്റെ ടെക്സ്ചർ എന്നൊന്നും മനസ്സിലാകത്തില്ല. ഇത്ര അടുത്ത് എന്നാൽ പോലും ഇത് നമുക്ക് ഒരു കയ്യിലൊരു എന്നാ പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതല്ലാതെ വേറൊരു ടെക്സ്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല, നമുക്കിതില് ഈ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആസ്തെറ്റിക്സിന്റെ ഭാഗമല്ല. ഇത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പറയുന്ന ഒരു തിക്നെസ് ഉണ്ട്, 300 microns ആണ് ഇതിന്റെ ആഫ്റ്റർ ഫിനിഷ് എന്ന് പറയുമ്പോൾ തിക്നെസ് വരേണ്ടത്. ആ തിക്നെസിന്റെ ഭാഗമായിട്ടും ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഹണിക്കോം ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇതിൽ വേറെ വലിയ ഡിസൈൻ ഭാഗമായിട്ടുള്ള കുറെ ടെക്സ്ചേഴ്സ് ഇതൊന്നും നമുക്ക് ഇതിൽ അപ്ലിക്കബിൾ അല്ല. ഏറ്റവും പെർഫോമൻസ് കിട്ടുന്നത് ഹണിക്കോം ടെക്സ്ചർ, ഏറ്റവും ചെറിയ ടെക്സ്ചറാണ് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ പെയിന്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷിംഗ് ചെയ്യുന്നത് പുട്ടിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്, ലെവൽ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ചുമരാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 നമ്മളിപ്പോൾ വർക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പ്രൈമർ അടിക്കലോ ഒന്നും ചെയ്യത്തില്ല. ആദ്യം ചുമര് നമ്മൾ ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒരുവിധം ക്രാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം ലെവൽ ചെയ്തതിന് ശേഷമാണ് ക്രാക്ക് ഫില്ലർ ഒക്കെ ഉപയോഗിച്ച് ക്രാക്ക് ഫില്ലർ ഇട്ട് നമ്മൾ ക്രാക്ക് ഉണ്ടെങ്കിൽ ക്രാക്കുകളെല്ലാം ക്രാക്ക് ഫില്ല് ചെയ്ത് സാൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും മറ്റേ പ്ലംബിങ്ങിന്റെ പാച്ചസ് ഉണ്ടെങ്കിൽ ആ പാച്ചസ് മുഴുവൻ ലെവൽ ചെയ്ത് ഇതാണ് നമ്മൾ പ്രൈമർ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൺസ് പ്രൈമർ അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചുമര് ലെവൽഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്ന രീതിയിൽ വൺസ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തിപ്പൊളിക്കുള്ളൊരു സാധ്യത കൊടുക്കരുത്. നമുക്ക് സ്ക്രൂ ചെയ്യാം, പക്ഷേ ഒരു പ്ലംബിംഗ് ലൈൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ്റെ ലൈൻ വിളിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചുമര് കുത്തിപ്പൊളിക്കാതെ, അതായത് അതൊക്കെ നമ്മൾ പ്രീ വർക്കായിട്ട് ചെയ്ത് വെച്ച് എല്ലാ വർക്കും ചുമരുമത്തെ എക്സ്റ്റീരിയറുള്ള ബാക്കി എല്ലാ കുത്തിപ്പൊളിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് തരാനായിട്ട്. ഇത് ഫിനിഷിംഗ് വർക്കാണ്. നമ്മുടെ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ചുമരിൻ്റെ എക്സ്റ്റീരിയർ വാളിൻ്റെ ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുന്ന അന്നെ അടുത്ത് പറഞ്ഞിരുന്നു
ഇത് ഉള്ളിലേക്ക് വെള്ളം വലിക്കാതെ നിർത്തുന്ന ഒരു സാധനമാണ്. അതെ, ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് വെള്ളം വരും, പക്ഷെ അത് വെളിയിലോട്ട് വിസിബിൾ ആകില്ല. ക്യാപിലറി ആക്ഷനെ അത്രത്തോളം പ്രിവെന്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു സാധാരണ ഒരു പെയിന്റ് എടുക്കുന്നു, നമ്മുടെ ഇതും എടുക്കുന്നു, അതില് നമ്മുടെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ സംഗതി തന്നെയാണ്. ഒരു കോണ്ടംപററി ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത് 100% കോണ്ടംപററി, അത് വരുന്ന അത് ഫസ്റ്റ് നമ്മുടെ വീഡിയോ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇത് എന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. കാര്യം ഇങ്ങനെയുള്ളിടത്ത് ഞാൻ ടെറസ് ഫുൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇത് ചെയ്തിട്ട് ആ ടെറസിലോട്ട് കൊണ്ട കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതും വരുമ്പോഴത്തേക്കാണ് പിന്നെ നാളെ ഒരു അവസരത്തിൽ പലപ്പോഴും ഇപ്പൊ പലരും പറയുന്നതാണ് എന്റെ വീട് ലീക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ അതിനകത്തൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നു എന്നൊക്കെയുള്ള കേസ് വരുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അവയർനെസിന്റെ പ്രശ്നം തന്നെയായിരിക്കും അല്ലെ. ഇനി ഇത് നമുക്ക് എത്ര വർഷം വാറന്റി ഗ്യാരണ്ടി നമ്മൾ പറയുന്നത്? നമുക്ക് പെർഫോമൻസ് വാറന്റി കമ്പനി തരുന്നത് 7 to 10 years ആണ്. പെർഫോമൻസ് വാറന്റി എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് പെർഫോമൻസ് വാറന്റി, അതായത് ഈ പ്രൊഡക്റ്റിലുള്ള ഇപ്പൊ നമ്മൾ പറയുന്ന ഈ എല്ലാ പ്രോപ്പർട്ടീസും കമ്പനി തരുന്ന വാറന്റി എന്ന് പറയുന്നത് 7 to 10 years ആണ്. അതായത് എന്റെ വാറന്റി എന്നല്ല പറയുന്നത്, കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ വാറന്റിയാണ് നമ്മൾ കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നത്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമ്മൾ അപ്ലിക്കേഷൻ വാറന്റി എന്റെ ഭാഗത്ത് നിന്നാണ് കൊടുക്കുന്നത്, നമ്മൾ കമ്പനി ലെറ്റർ പേരിൽ നമ്മൾ കൊടുക്കും. അതായത് ആർഡെക്സ് എൻഡ്യൂറയുടെ ലെറ്റർ പേരിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് 7 years വാറന്റി ലെറ്റർ. ആർഡെക്സ് എൻഡ്യൂറ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാം, ആക്ച്വലി ഇതൊരു ജർമ്മൻ ഫോമാണ്. എക്സാക്ട്ലി എക്സാക്ട്ലി, ഇത് ജർമ്മൻ ബേസ് ചെയ്തുള്ള പ്രൊഡക്റ്റ് ആണ്, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ മാനുഫാക്ചറിംഗ് ഉണ്ട് അവർക്ക്, ഒരു ആർഡിയും എല്ലാ സിസ്റ്റം ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ അവൈലബിൾ ആണ്, ബട്ട് ജർമ്മൻ ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. യെസ്, ഇത് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, ദീപക്ജി അതിന്റെ സ്റ്റാഫ് ആയിട്ട് ഞാൻ ഇതിൽ 4 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കണ്ടിരുന്ന ഒരു യൂണിക് പ്രൊഡക്റ്റ് എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഇൻഡിവിജ്വലി തുടങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ട്, അതേസമയം അതിലേറെ ആൾക്കാരോട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലാണ് കുറേയും കൂടി നമുക്ക് അവയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൽ ഇപ്പോ നമുക്ക് സ്ഥിരമായിട്ട് വെള്ളം വീഴുന്നു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വെയിലടിക്കുന്നു, അങ്ങനെ ഒരു പായല് പൂപ്പൽ അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പറയാം. നാച്ചുറൽ ആൽഗി ഫംഗി, അത് ഇതിൽ വരുമെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. അതെ, നാച്ചുറൽ ആൽഗി ഫംഗി എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമരിലോ മതിലോ എവിടെയെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രാക്കിൽ മോയ്സ്ചർ ഇരിക്കും, ആ മോയ്സ്ചർ ഇരിക്കുന്നിടത്ത് മാത്രമേ ക്രാക്ക് നാച്ചുറൽ ആൽഗി ഫംഗിക്കുള്ള സാധ്യതയുള്ളൂ, അത് വരാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രാക്ക് വന്നാലും ഇത് പൊട്ടാത്ത സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അവിടെ മോയ്സ്ചർ ഇരിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ മോയ്സ്ചർ ഇല്ലാത്തടത്ത് ഒരിക്കലും ആൽഗി ഫംഗി ഒന്നും വരത്തില്ല, അത് നാച്ചുറൽ ആൽഗി ഫംഗി റിട്ടാർഡൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്, ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ പെയിന്റുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇത് മാനേജ് ചെയ്യാറില്ല. നമ്മുടെ അടുത്ത വീട്ടില് നമ്മുടെ എന്നാ പറയുന്ന കസിന്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്ന വെച്ചാൽ ഒരു കല്യാണത്തിനോ ഫംഗ്ഷനുകളിൽ മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വാഷ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയല്ലേ? അല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലാതെ വേറെ നമുക്ക് വേറെ ഒന്നും ഇതുമ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വാഷ് ചെയ്യാം നമുക്ക്. വാഷ് ചെയ്യാൻ സ്പോഞ്ച് വാഷ് ചെയ്യാം നമുക്ക്, സോപ്പ് വാഷ് ചെയ്യാം നമുക്ക്, പ്രഷർ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് അതെ നമുക്ക് സ്പ്രേ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാം, അത്രയും ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നു. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. ഇൻ കേസ് നമ്മൾ ഒരു 5-6 years കഴിഞ്ഞാൽ നമുക്ക് റീപെയിന്റ് ചെയ്യണം, ഒരു ഫംഗ്ഷൻ വരുന്നു, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുന്നു, ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു 6 years കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതേ കളറ് അജയ് ബാക്കി അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ കോട്ട് നമുക്ക് ചെയ്താൽ മതി. അതായത് ഇതിന്റെ മോഡൽ ഇതിന്റെ മോഡലോട്ട് ചെയ്താൽ, അതിൽ നമുക്ക് പ്രൈമർ വേണ്ട, ഫസ്റ്റ് കോട്ട് വേണ്ട, സെക്കൻഡ് കോട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് ഈ പ്രോഡക്റ്റിലോട്ട് ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇനി അതല്ല, നമുക്ക് നമ്മുടെ കളർ ചാർട്ടിലുള്ള കളേഴ്സ് ഒന്നും പറ്റത്തില്ല, വേറെ ഏതെങ്കിലും കളേഴ്സ് വേണം. ആ കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ടിൻ്റ് ചെയ്തെടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അതിനുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് കമ്പനിയുടെയും ആക്രിലിക് ബേസ് ചെയ്തിട്ടുള്ള പെയിന്റ് നമുക്ക് ഇതിൽ റോൾ ചെയ്യാം. ഓക്കെ ഓക്കെ, ആക്രിലിക് ബേസ് ചെയ്തിട്ടില്ല, നോർമൽ പെയിന്റ് അല്ല, ആക്രിലിക് ബേസ് ചെയ്തുള്ള പെയിന്റ് നമുക്ക് റോൾ ചെയ്യാം, അപ്പോഴും നമുക്ക് ഇതിന്റെ മേളിൽ പിടിക്കും. യെസ്, എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാ പെയിന്റുകളുടെ എന്ന് വെച്ചാൽ ഇത് WPM 300 and 310 ആയപ്പോൾ സാധാ വരുന്ന 270-250 ഒക്കെ അല്ലേ മാക്സിമം കിട്ടുന്നത്. അത് ഏതിൻ്റെ പലരും ചോദിക്കാറുണ്ട് ഇന്ന കമ്പനിയുടെ നല്ലതാണോ, അതൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു കവറേജിലൊക്കെ ചെറിയ വ്യത്യാസം അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ റേറ്റ് നമുക്കൊന്ന് പറയാം. അന്ന് എനിക്ക് തോന്നുന്നു സ്ക്വയർ ഫീറ്റ് 70 വ്യത്യാസം വന്നിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അജയ്ജിയുടെ വരുന്ന റെഫറൻസിൽ നമ്മൾ ഇപ്പോഴും ആ റേറ്റ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഇനിയും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രൈസ് കമ്പനിയുടെ ഭാഗത്തുനിന്നൊക്കെ മറ്റേ റോ മെറ്റീരിയൽസ് എല്ലാം കൂടിയിട്ടുണ്ട്, പെട്രോളിന്റെ വില കൂടുന്ന പോലെ തന്നെ എല്ലാത്തിനും റേറ്റ് കൂടുന്നുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് ഇപ്പോഴും നമ്മൾ ആ ഒരു റെഫറൻസിൽ വരുന്നതിന് എല്ലാവർക്കും നമ്മൾ ഇതേ പ്രൈസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതിൽ നിന്നും ഇന്നത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ഏരിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഓൾ കേരളയിൽ എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ടീം നമ്മുടെ എവിടെ വേണമെങ്കിലും പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന വേറൊരു ഇത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ആൾക്കാർ വന്നിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും, എനിക്ക് ഒരു സ്ക്വയർ ഫീറ്റ് പ്ലാൻ തരും, 2200 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, അപ്പോൾ എസ്റ്റിമേഷൻ എത്രയായിരിക്കും, എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് 2200 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് 4400 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന UPVC വിൻഡോസ് ആണ്, അപ്പോൾ ഓപ്പണിങ്സ് ഒരുപാട് കൂടുതലാണ്. ഓപ്പണിങ്സ് ഒരുപാട് കൂടുതലാണ്. നമ്മൾ അടിച്ച ഏരിയയാണ് ഫിസിക്കൽ മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കും, ഡോറ് വിൻഡോസ്. അപ്പോൾ പഴയ പോലെ ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 4400 ആണോ അല്ലെങ്കിൽ 2 എത്രയാണെന്നുള്ളത് നമുക്ക് പ്ലാൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഫിസിക്കൽ മെഷർമെൻ്റ് എടുക്കും. ഫിസിക്കൽ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ 4400 എന്ന് പറഞ്ഞു, 4200 ഉള്ളതെന്നുണ്ടെങ്കിൽ 4200 നമ്മൾ മെഷർ ചെയ്യുള്ളൂ, നമ്മൾ ഇൻവോയ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അല്ല 4400 പറഞ്ഞ് 4600 5000 വന്നിട്ടുണ്ടെങ്കിൽ 5000 നമ്മൾ ബില്ല് ചെയ്യാം. ഇനി അതിനും നമ്മളൊരു ഇത് കൊടുക്കുന്നുണ്ട്, ഇൻ കേസ് നമുക്ക് പ്രീ മെഷർ ചെയ്യണം. നമ്മൾ വർക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, ക്ലയൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മ്യൂച്വൽ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾ വർക്കിന് മുമ്പ് നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കിന് മുമ്പ് വന്ന് സൈറ്റിൽ പോയിട്ട് മെഷർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ നമ്മൾ 5000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആ മെഷർ ചെയ്യുന്നത് നമ്മൾ ചാർജ് ചെയ്യും, മെഷർമെൻറ്റിന് പോകുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യും. ആ ചാർജസ് എത്രയാണോ വൺസ് നമുക്ക് നമ്മുടെ വർക്ക് ഗ്രാൻഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ചാർജ് എന്നിട്ട് മെഷർമെൻറ്റ് എടുക്കുന്ന ചാർജ് നമ്മൾ ഡിഡക്ട് ചെയ്ത് കൊടുക്കും, കുറച്ച് കൊടുക്കും. യെസ്, എക്സാക്ട്ലി. അത് ചാർജ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതിൻ്റെ ചാർജസ് ഒരിക്കലും ക്ലയൻറ്റിലേക്ക് വരുന്നില്ല, എനിവേ നമ്മളത് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രീ മെഷർ ചെയ്യണമെങ്കിൽ നമ്മളത് ചാർജ് ചെയ്യും, വൺസ് വർക്ക് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കൊടുക്കും. എക്സാക്ട്ലി. ഇതിനകത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെതർക്കോട്ട് ആയിട്ടുള്ള പെയിൻറ്റുകളൊക്കെ കിട്ടും, ഇതൊന്നും നമ്മൾ വാഷ് ചെയ്യുകയൊന്നുമില്ല, നമ്മളതൊക്കെ അങ്ങനെ ഇട്ടേക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് പോലെയാണ് അത് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഗുണം വെച്ചാൽ ഇതിന് പുട്ടി വർക്ക് വേണ്ട, വേണ്ട. പുട്ടി വർക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പുട്ടി വർക്കിന് എടുക്കുന്ന സമയം ഭയങ്കര ഇതിങ്ങനെ ഇട്ട് വീണ്ടും പേപ്പർ പിടിച്ച് വീണ്ടും ഇട്ട് പേപ്പർ പിടിച്ച് ഉള്ള അതിൻ്റെ ഒരു സമയം നമുക്ക് ഒഴിവാക്കി കിട്ടും. ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പുട്ടി വർക്ക് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ടൈമും അതിൻ്റെ ഒരു റേറ്റുമാണ് ഇതിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ വിദൂരമായിട്ടുള്ള ഇതിന്റെ ഒരു ഫ്രൂട്ട് എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് അടിച്ചിട്ടുള്ള വീട്ടിൽ AC ഉപയോഗിക്കുമ്പോൾ അതിന്റെ പവർ കൺസപ്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ നമ്മൾ അന്ന് ചെയ്ത ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് അടിക്കുന്നതിനേക്കാൾ മുമ്പ് അതിലുണ്ടായിരുന്ന ചൂടും അടിച്ചതിന് ശേഷമുള്ള വ്യത്യാസം. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ചൂട് നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ട് കാര്യം, 24 മണിക്കൂർ AC ഇട്ടാലും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ അത് ആ ഒരു വ്യത്യാസം നമുക്ക് ഈ പ്രൊഡക്റ്റിൽ ഇടുന്നുണ്ട്. അത് എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് കിട്ടത്തില്ല, ഈ പ്രൊഡക്റ്റിൽ നമുക്ക് അത് അവൈലബിൾ ആണ്. അത് നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കണം. നമ്മൾ ഫണ്ട്സ് നമ്മളിത് അടിക്കുമ്പോൾ എടുക്കുന്ന കോസ്റ്റ് നമുക്ക് ഭാവിയിൽ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് അതിൽ വ്യത്യാസം കുറവ് കിട്ടും. യെസ്, എക്സാക്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ, ഞാനിപ്പോൾ വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈന് അതിനകത്ത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു. എൻ്റെ ഒരു ദൈവാധീനം കൊണ്ട് ആ സമയത്ത് ദൈവജ്ഞനെ വിളിക്കുകയും അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരിടയായിട്ടുള്ളൊരു സംഭവമാണ് ആക്ച്വലി ആർഡെക്സ് എൻഡ്യൂറയുടെ ഈ പെയിൻറ്റ്. എനിക്ക് നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഒത്തു വന്നു. ഒന്ന്, ഇതിൻ്റെ കളർ ടിൻ്റ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. എനിക്ക് ആവശ്യമുള്ള കളർ ആക്ച്വലി ഇതിനകത്തുണ്ട്, ഇതിൻ്റെ ഒരു ലൈറ്റും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഡാർക്ക് ആയപ്പോഴും ഇത് കറക്റ്റ് അല്ല, കാര്യം എല്ലാവരും വൈറ്റ് വൈറ്റ് വൈറ്റ്. എന്നെ സംബന്ധിച്ചോളം വൈറ്റ് എപ്പോഴും മനുഷ്യൻ്റെ കളർ ഗ്രേ ആണ് എപ്പോഴും, പിന്നെ ഗ്രേ ബ്ലാക്ക് അതാണ് അവരുടെ ടോൺ എന്ന് പറഞ്ഞപോലെ ആ ഒരു ഇതിലാണ് നമ്മുടെ ഫുൾ ഒരു കോമ്പിനേഷൻ വൈസ് ബെസ്റ്റ്. പിന്നെ നമ്മുടെ എക്സ്റ്റീരിയർ സിറ്റ് ഔട്ടും ഒക്കെ ഈ ഒരു ഇതിനോട് കംപ്ലൈൻ ചെയ്താണ് വരുന്നത്. അപ്പം അങ്ങനെ ഇടാൻ പറ്റി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ സർവീസ് കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് ഏരിയയിലായിരുന്നു, ഇപ്പോൾ ഫുള്ള് കേരളം വൈഡായിട്ട് നമ്മൾ ചെയ്തു. നല്ലൊരു ടീമിൽ നമുക്ക് ഒരുപാട് നമുക്ക് നല്ല ടീമുണ്ട് നമ്മുടെ കയ്യിൽ, അവരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ആ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുന്നത്, അതിനെ ഞാൻ വീണ്ടും പറയട്ടെ, പല രീതിയിൽ എക്കണോമിക്കലി സൗണ്ടായിട്ടുള്ളവരും കുറഞ്ഞവരും ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സാധനം കണ്ട് കേട്ട് എടുക്കുക, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. എന്താണ് ഇതിൻ്റെ ഗുണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് ചെയ്യുന്നു, ബാക്കി അത് എനിക്ക് അറിഞ്ഞു, അതുകൊണ്ടാണ് അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ എന്തായാലും ദീപക് ജി ഈ ഒരു സമയം തന്നതിന് ബാക്കിയുള്ള വർക്കുകൾ പുരോഗമിക്കുകയാണ്. എനിക്കൊന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് അവസാനിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ കുറച്ച് ആൾക്കാർ നമ്മളോടൊപ്പം നിന്ന് ഇങ്ങനെയുള്ള കുറേ പ്രോജക്റ്റുകൾ കുറേ പ്രോഡക്റ്റുകൾ നമ്മുടെ വീഡിയോ ചെയ്ത പ്രോഡക്റ്റുകൾ മാത്രമേ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ, വേറെ ഒറ്റ പ്രൊഡക്റ്റിൽ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ചേർത്തേർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഹൗസ് വാമിങ് നടത്തുന്നതാണ്. ഡേറ്റും കാര്യങ്ങളും ഞാൻ ലൈവിലറിയിക്കും. വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സനിയും, ഗുഡ് ബൈ.